ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സാൻഡ്ര. സോ ഇന്നത്തെ എൻ്റെ ഈ കോലൊക്കെ കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. യെസ്, ഓണം സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. അത് മാത്രമല്ല, ഞാൻ ബിഗിനേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്ട്സും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടിപ്സും പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസറാണ്, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ എന്താണ് ചെയ്യുന്നത്? മോയ്സ്ചറൈസർ സെർവ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ ഈവൻ ആയിട്ട് അപ്ലൈ ആവാനും നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനുമാണ് ഒന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് സ്കിന്ന് കുറച്ച് ഡള്ളായിട്ട് തോന്നിക്കും. അപ്പോൾ നമ്മൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പം ആ ഡൾനെസ് കുറച്ചൊന്ന് കുറയുകയും ചെയ്യും. നല്ലൊരു ഒരു ഗ്ലോ കിട്ടാനും കൂടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. സോ എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നതേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ നിവിയേൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നാട്ടിലിരുന്നപ്പോൾ യൂസ് ചെയ്തത് പോൺസ് ലൈറ്റ് മോയ്സ്ചറൈസറാണ്. ഇത് ഏത് സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അതല്ലാതെ ഇപ്പം നിവിയയുടെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നിവിയയുടെ സോഫ്റ്റ് ലൈറ്റനിങ് ക്രീമെന്നോ മറ്റോ ആണ്, അതും നല്ലൊരു മോയ്സ്ചറൈസറാണ്. വേറൊരു പോപ്പുലർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ന്യൂട്രിഡേമാണ്. പക്ഷേ അത്ര അഫോർഡബിൾ അല്ല, കുറച്ചൊരു കോസ്റ്റ്ലിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രൈമറാണ്. പ്രൈമർ പക്ഷേ ഞാൻ ഓപ്ഷണലായിട്ടേ പറയുള്ളൂ ഒരു ബിഗിനറിന്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്കിന്നിനെ പോൾസിനെയൊക്കെ അടയ്ക്കാനും അതേമാതിരി ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഒരു പരിധി വരെ കവർ ചെയ്യാൻ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് അധികം അങ്ങനത്തെ ഓപ്പൺ പോൾസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. പ്രൈമറിനെ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മളെ മേക്കപ്പിൻ്റെ ഇടയിലുള്ള ഒരു ബാരിയറായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ പ്രൈമറിൻ്റെ ഒരു ടെക്സ്ചർ പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി അതൊരു സിൽക്കി ക്രീമായിരിക്കും, അതല്ലെങ്കിൽ ജെൽ ഫോമാറ്റിലായിരിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് പറയുകയാണെങ്കിൽ സ്റ്റേക്ക് കുക്കീൻ്റെ പ്രൈമർ നല്ലതാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നല്ലതാണ്. അതുപോലെ തന്നെ അലോവേറ ജെല്ലും നിങ്ങൾക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ പതഞ്ജലിയുടെ ഒക്കെ അലോവേറ ജെൽ ഇറക്കുന്നുണ്ട്, അത് പ്രൈമറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മേക്കപ്പിൻ്റെ ബേസാണ്, നമ്മുടെ ഫേസിൻ്റെ മെജോറിറ്റി പാർട്ടും കവർ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫൗണ്ടേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കുറച്ച് കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ്, ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്, നമ്മുടെ സ്കിന്നിന് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നോക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ടൈപ്പ്സ് ആണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ ആയിരിക്കും നന്നാവുക. അതുപോലെ ഓയിലി സ്കിന്നുകാർക്ക് പൗഡർ ഫൗണ്ടേഷൻ ആയിരിക്കും നന്നാവുക. അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ടു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പറ്റിയൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബയോട്ടിക്കിൻ്റെ മാജി കെയർ ഓൾ ഡേ ഫൗണ്ടേഷൻ ഓർ സംതിങ്, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് നന്നാവും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൽ സൺസ്ക്രീൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ലൈറ്റ് ടു മീഡിയം കവറേജ് ആകുമ്പോൾ നിങ്ങൾ അധികം മേക്കപ്പ് ചെയ്തതായിട്ട് തോന്നുകയില്ല, നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇൻക്ലൂഡഡ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭയങ്കര കവറേജ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങളുടെ മുഖത്തൊക്കെ ഒരുപാട് കുരുവും പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ കാണിക്കും ചിലപ്പം. അതുകൊണ്ട് ഫുൾ കവറേജ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. അതല്ല, നിങ്ങളൊരു മീഡിയം ടു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ പറയുക, ഒരു മേബിലൈൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ് എനിക്ക് വർക്കായിട്ടുള്ളത്, ബെസ്റ്റ് ആണ്. അതിന് നിങ്ങളെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, നല്ല ബെസ്റ്റ് ഷെയ്ഡ്, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഷെയ്ഡ് നോക്കി ചൂസ് ചെയ്താൽ അടിപൊളിയാണ്. എന്ന് വെച്ചിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ പറ്റില്ല എന്നല്ല, അവർ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ തന്നെ ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡർ എക്സ്ട്രാ വാങ്ങിക്കുന്നത് നന്നായിരിക്കും. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഓയിലി ആവാൻ തുടങ്ങും. അതിലും നല്ല നമ്മൾ ഒരു പൗഡർ, സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോമ്പാക്ട് പൗഡറാണ്. അത് മോസ്റ്റ്ലി ഓയിലി സ്കിൻ ടൈപ്സിനാണ്. ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻകാർ വീണ്ടും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്താൽ ഒന്നും കൂടെ ഡള്ളായിട്ട് തോന്നിക്കും, കുറച്ച് കേക്കിയാവും ഫൗണ്ടേഷനൊക്കെ. അതിലും നല്ലത് നമുക്ക് ഓയിലി സ്കിന്നുകാർ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോമ്പാക്ട് പൗഡർ നമുക്ക് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ലിക്വിഡ് ഫൗണ്ടേഷൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതല്ല ഒരു ഡെയിലി യൂസിനാണെങ്കിൽ നമുക്ക് ഡെയിലി കോമ്പാക്ട് പൗഡർ മാത്രം അപ്ലൈ ചെയ്തിട്ടും പുറത്തേക്കൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല ഒരു കോമ്പാക്ട് പൗഡർ. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ കൺസീലറാണ്. ഇറ്റ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഓവർ ഡാർക്ക് സർക്കിൾസും പാടുകളും ഉണ്ടെങ്കിൽ മാത്രം കൺസീലർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനിൽ കവർ ചെയ്യാവുന്ന പാടുകളാണെങ്കിൽ വെറും ഫൗണ്ടേഷൻ മാത്രം മതിയാവും. അതല്ല, ഇപ്പോൾ നിങ്ങൾ കൺസീലർ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിക്സിൻ്റെ കൺസീലർ നല്ലതാണ്, പാക്കിൻ്റെ കൺസീലർ നല്ലതാണ്, വെറ്റ് ആൻഡ് വൈൽഡ് നല്ലതാണ്,
പിന്നെ ഞാൻ പറയുന്നത് ഒരു ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ. അത് ഞാനൊരു ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ പറയില്ല, പക്ഷേ ബ്ലഷും ഹൈലൈറ്ററും ഉണ്ടെങ്കിൽ നമ്മളെ മേക്കപ്പിനെ ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കും. അതായത് ബ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട്, നല്ല ചീക്സൊക്കെ നല്ല ചബ്ബി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഒരു ഗ്ലോ, മൊത്തത്തിലൊരു ഗ്ലോ എന്ന് വെച്ചിട്ട് ഭയങ്കര ഹൈലൈറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറയില്ല. ജസ്റ്റ് ലൈറ്റ് ടച്ച് ഒരു ഹൈലൈറ്റിംഗ് കൊടുത്താൽ നമ്മളെ പാർട്ടി വെയർ ലുക്കിനൊക്കെ അടിപൊളിയായിരിക്കും. ബ്ലഷൊക്കെ ചൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് രണ്ട് ഷെയ്ഡ്സിലേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഒന്നെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡായിരിക്കും അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡായിരിക്കും വരിക. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പീച്ച് ഷെയ്ഡാണ്. ഹൈലൈറ്റർ പറയുകയാണെങ്കിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മെയ്ബെലൈൻ്റെ ഹൈലൈറ്ററാണ്, ബെസ്റ്റ്. ഇവിടെ കിട്ടുന്നത് സ്റ്റിക്ക് പോലെയാണ്, പക്ഷേ നാട്ടിൽ എനിക്കൊന്ന് മാസ്റ്റർ ക്രോം മെയ്ബെലൈൻ ഹൈലൈറ്റിംഗ് പൗഡർ കിട്ടാനുണ്ട്. ഇനി നമ്മുടെ ഐ സെക്ഷനാണ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം. സോ നെക്സ്റ്റ് ഒരു ബിഗിനറിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഐബ്രോ പെൻസിലാണ്. അത് ഏത് ബ്രാൻഡായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എടുക്കുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ചൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇങ്ങനെ വരച്ച് നല്ല കറുപ്പിച്ച് വെച്ച മാതിരി നമുക്ക് തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ, കുറച്ച് നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് പറയുന്നത്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ എന്ന് പറഞ്ഞാൽ ഏതൊരു ബിഗിനറിനും കുറച്ച് ബ്രഷസ് എടുത്ത് ബ്ലെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് പണിയായിരിക്കും. അപ്പം സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഐ ഷാഡോ, ഏതെങ്കിലും ഒരു ഷെയ്ഡ്, ഗോൾഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഐലിഡിൻ്റെ മേലെ കൈ കൊണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക, അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഐലിഡിൻ്റെ മേലെ മാത്രം. അത് കൂടുതൽ സ്മോക്കി ആക്കാനും ഇതിനൊക്കെ ഒരു ബിഗിനറിന് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ നൈസായിട്ട് സിമ്പിളായിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് ഐലൈനർ ആൻഡ് കാജലാണ്. ഐലൈനർ ആൻഡ് കാജൽ ഒരുവിധം എല്ലാ ഗേൾസിൻ്റെ കയ്യിലും ഉണ്ട്, അപ്പം ഞാൻ എസ്പെഷ്യലി ബ്രാൻഡ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഐലൈനർ. ആസ് എ ബിഗിനർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലാക്മേയുടെ ചെറിയ ഐലൈനർ വെച്ചിട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, നല്ല വാല് പോലെയൊക്കെ നമ്മളൊരു സുഖമായിട്ട് കിട്ടും വരയ്ക്കാൻ. അതല്ല, ഇനിയിപ്പോൾ കുറച്ച് വലിയ മെയ്ബെലൈൻ്റെ വലിയ ലിക്വിഡ് ലൈനേഴ്സ് ഉണ്ട്, അതല്ലാതെ ജെൽ ഐലൈനേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരു ബിഗിനറിന് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാക്മെ ഐലൈനർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ പിന്നെ നമ്മളത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതും ഏത് ടൈപ്പ് നമുക്ക് ഈസി ആയിട്ട് തോന്നും. സോ ടു സ്റ്റാർട്ട് വിത്ത് നമുക്ക് ഈ ഒരു ലാക്മെ ഐലൈനർ ബെസ്റ്റാണ്, അഫോർഡബിളും ആണ്. പിന്നെ കാജൽ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് H&M കാജലാണ്. അതല്ല, നാട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേക്ക് വർക്കിൻ്റെയും മെയ്ബെലൈൻ്റെയാണ്. മെയ്ബെലൈൻ്റെ ആണെങ്കിൽ ഈ ബ്ലാക്കിൽ യെല്ലോ വരുന്ന കാജൽ യൂസ് ചെയ്യുക. അതല്ലാതെ സ്റ്റേക്ക് വർക്കിൻ്റെ ജെൽ ബ്ലാക്ക് എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഷെയ്ഡ്, ഞാൻ പറ്റിയാൽ ലിങ്ക് കൊടുക്കാം. സ്റ്റേക്ക് വർക്കിൻ്റെ കാജൽ അടിപൊളിയാണ്. ഐ തിങ്ക് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡാർക്കസ്റ്റ് ബ്ലാക്ക് ആയിട്ട് എനിക്ക് കിട്ടിയത് സ്റ്റേക്ക് വർക്കിൻ്റെ കാജലാണ്. മസ്കാര എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ബ്രാൻഡ്സിലും പല വേരിയൻസ് ഇറക്കുന്നുണ്ട്. മെയ്ബെലൈൻ തന്നെ ചൂസ് ചെയ്താൽ അതിൽ തന്നെ ഒരു 10-25 വേരിയൻസ് ഉണ്ടാവും. ലോറിയൽ നല്ലതാണ്, മെയ്ബെലൈൻ നല്ലതാണ്, നിങ്ങളുടെ ചോയ്സാണ്. എന്നാലും മെയ്ബെലൈൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ബോഡി ഷോപ്പിൻ്റെ മസ്കാരയും യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ഷോപ്പിൻ്റെ അത്ര ഭീകരമായിട്ടൊന്നും വരില്ല, നോർമൽ ലാഷസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ബോഡി ഷോപ്പിൻ്റെ നല്ലതാണ്. എനിക്ക് കോസ്റ്റ് അറിയില്ല നാട്ടിലെത്രയാണെന്ന്, പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബോഡി ഷോപ്പിൻ്റെ മസ്കാരയാണ്. മെയ്ബെലൈൻ്റെ പറയുകയാണെങ്കിൽ ടോട്ടൽ ടെംപ്റ്റേഷൻ നല്ലതാണ്, ഫോൾസ് മസ്കാര, ഫോൾസ് ലാഷസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അതും അടിപൊളിയാണ്. ലിപ്സ്റ്റിക്കും ഇതേപോലെ നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പല കളേഴ്സ് ഉണ്ട്, ഫേസ് സ്കാനഡേൻ്റെ ഒക്കെ ഒരുപാട് വേരിയൻസ് അവൈലബിൾ ആണ്. ഷുഗർ കുറേ ഇറക്കുന്നുണ്ട്, പക്ഷേ പേഴ്സണലി എനിക്ക് ഷുഗറിൻ്റെ അത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു ടെക്സ്ചർ എനിക്കറിയില്ല, എനിക്കെന്തോ വരച്ച് വെച്ച ക്രയോൺ പോലെയൊക്കെ തോന്നും ചിലപ്പം. അതുകൊണ്ട് ഷുഗർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫേസ് സ്കാനഡ നല്ലതാണ്. പിന്നെയും ഒരുപാട് ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആണ് നാട്ടിൽ, അപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നല്ലൊരു ഷെയ്ഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. സോ ഇന്നത്തേക്ക് എനിക്ക് ഇത്രയേ ഉള്ളൂ ഷെയർ ചെയ്യാൻ. എല്ലാവരും വീട്ടുകാരുടെ കൂടെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.